അമ്മയിൽ നിന്നും രാജിവെക്കാൻ പോയ കാവ്യ മാധവൻ. സംഭവത്തെക്കുറിച്ച് ഇന്നസെൻ്റ് പറയുന്നത് ഇങ്ങനെ: മലയാളത്തിലെ ഇതിഹാസ നടന്മാരിൽ ഒരാളാണ് ഇന്നസെൻ്റ്. സിനിമയിലും രാഷ്ട്രീയത്തിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പ്രതിഭ. ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ച് ഇന്നസെൻ്റ് പലർക്കും പ്രചോദനമായി മാറിയിട്ടുണ്ട്. ക്യാൻസർ രോഗത്തെ നേരിട്ടതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ രോഗബാധിതനായിരുന്ന കാലത്തുണ്ടായൊരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഇന്നസെൻ്റ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ കാവ്യ മാധവൻ അമ്മയിൽ നിന്നും രാജിവെക്കാൻ പോയതിനെക്കുറിച്ചാണ് ഇന്നസെൻ്റ് മനസ്സ് തുറന്നത്. കോമഡി മൂവീസിലെ ഇന്നസെൻ്റ് കഥകൾ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇന്നസെൻ്റ്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: അമ്മയുടെ അംഗങ്ങൾക്കായുള്ള ഇൻഷുറൻസിനും കൈനീട്ടത്തിനുമായി പണം കണ്ടെത്താനുള്ളൊരു പരിപാടി നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കാവ്യ മാധവൻ എൻ്റെ അടുത്തു വന്നു. അടുത്തു വന്ന ശേഷം അവൾ എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. "നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഈ അസുഖമൊക്കെ വന്നിട്ടും ഇന്നസെൻ്റ് അങ്കിളിന് മാറ്റമൊന്നുമില്ല. എന്നാണോ അതോ മാറ്റമുണ്ടെന്നാണോ, അതോ എൻ്റെ മുടി പോയത് കണ്ടിട്ടാണോ?" "എൻ്റെ മുടിയൊക്കെ പോയിരുന്നു." ഇങ്ങനെ പോയി. ഒരു ദിവസം ഞാൻ ഇല്ലാതെയാകുമെന്ന് ഞാൻ പറഞ്ഞതും ആ കുട്ടി കണ്ണു പൊത്തി. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു, "ഇതെന്താ ഇന്നസെൻ്റ് അങ്കിളെ ഇങ്ങനെയൊക്കെ വരുന്നത്? ഇന്നസെൻ്റ് അങ്കിളിനെ പോലെ ഒരാൾക്ക് ഈ അസുഖം വരേണ്ട കാര്യമുണ്ടോ?" കാവ്യ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് അന്ന്. ഞാൻ അവളോട് പറഞ്ഞു, "എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മയിൽ നിന്നും 10 പൈസ നമ്മൾ പറ്റിച്ചാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരും." അത് കേട്ടതും അവൾ അങ്കിളൊന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. "ഇവൾ ചെറിയ കുട്ടിയായിരിക്കെ എൻ്റെ മകളായി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയും അടുപ്പമുണ്ട്." ഞാൻ അവളോട് പറഞ്ഞു, "നമ്മൾ അമ്മാ സംഘടനയിൽ നിന്നും എന്തെങ്കിലും എടുത്താൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ പ്രസിഡൻ്റ് അങ്കിൾ, സെക്രട്ടറി മമ്മൂട്ടിയല്ലേ? അപ്പോൾ മമ്മൂട്ടി അങ്കിളിനോ എന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, ഇനി ഇങ്ങനെയുള്ള പണം എടുക്കുന്നത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നവർക്കും ഈ രോഗം വരാമെന്ന് ഞാൻ പറഞ്ഞതും അവൾ നെഞ്ചത്ത് കൈവച്ചു. അങ്കിൾ വെറുതെ തമാശ പറയുകയാണെന്ന് പറഞ്ഞ് അവൾ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാവ്യ എന്നെ വിളിച്ചു. "ഇന്നസെൻ്റ് അങ്കിളെ, ഞാനാ കാവ്യ. അന്ന് പറഞ്ഞില്ലേ പൈസ എടുത്താൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഇതുപോലെ സംഭവിക്കുമെന്ന്? ഞാനിവിടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞപ്പോൾ നമുക്കൊന്നും വരില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ചോദിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പിന്നെയും എന്നെ വിളിച്ചു. "അങ്കിളെ, ഞാനാണ് കാവ്യ." "എന്തേ?" എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ രാജിവെക്കുകയാണെന്നായിരുന്നു കാവ്യ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവൾ കാര്യമാക്കിയെടുത്തു. പിന്നെ ഞാനവളെ വിളിച്ച് തെളിയിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഈ ഇന്നസെൻ്റ് അങ്കിളിൻ്റെ ഒരു നേരം പോക്കാണെന്ന് പറഞ്ഞാണ് ഇന്നസെൻ്റ് കഥ അവസാനിപ്പിച്ചത്.